എന്താ കണ്ണ, നിന്റെ മനസ്സിൽ അരുതാത്തത് എന്തെങ്കിലും അലട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെന്താ, രണ്ട് ദിവസമായിട്ട് എന്തോ അസ്വസ്ഥത ഉള്ളതുപോലെ. ഒന്നുമില്ല വല്യച്ച. ഉണ്ടാ, സ്വാമിനാഥൻ രണ്ട് ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ഒരു ചഞ്ചലാട്ടം നിന്നിൽ കാണുന്നുണ്ടെന്നും പറഞ്ഞു. അവന് വട്ട വല്യച്ച, നല്ല അടികിട്ടാത്തന്റെയാ. എന്താ കണ്ണ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ബ്രഹ്മശ്രീ പട്ടം കെട്ടി ഒരു സന്യാസിയായി ജീവിക്കേണ്ട ആളാ നീ. ഈ കുടുംബത്തിന്റെ ആണിക്കല്ല നീ. എന്ന് വെച്ച് സദാസ്വാമി എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്താൽ ഞാൻ എന്തു ചെയ്യും? ക്ഷമിക്കുന്നതിനുമില്ല ഒരു പരിധി. എന്താ വല്യേട്ടാ? അറിയില്ല, കണ്ണന്റെ മനസ്സിൽ എന്തോ കിടന്ന് കലങ്ങി മറിയുന്നുണ്ട്. ഈ ക്ഷിപ്രകോപം അതിന്റെ സൂചനയാ. എന്റെ ഭഗവതി, ദോഷമൊന്നും വരത്തില്ലേ? ദീക്ഷയെടുക്കേണ്ട കാലമായി. ചുറ്റും നിന്ന് ദുർമൂർത്തികൾ അത് തടയാൻ ശ്രമിക്കുന്നു. പരിഹാരം കാണണം. എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്ക. അനങ്ങാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. ആരെയും വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഒക്കെ ഞാൻ അനുസരിക്കണേ. പക്ഷെ നിവർത്തി കേട്ടാ. എന്റെ മോനെ കണ്ണ, എനിക്ക് വയ്യ നിന്നെ എങ്ങനെ കാണാൻ. എന്നെ കാണാൻ വയ്യെങ്കില് ഞാൻ എങ്ങടെങ്കിലും പൊക്കോളാം. കണ്ണ, എന്റെ പൊന്നു മോനെ, ഇങ്ങനെയൊന്നും ദൈവദോഷം പറയില്ലേടാ. ഇതെന്ത് ബാധ എന്റെ കുഞ്ഞിന്റെ ശരീരത്തിലെന്ന് അറിയില്ലല്ലോ ഭഗവതി. രക്ഷിക്കണം വല്യേട്ട, എന്റെ കണ്ണനെ രക്ഷിക്കണം. അവന് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞപ്പ ആരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എന്തായി? ഏട്ടന്റെ ശരീരത്തിലെ ഏതൊരു രക്ഷസ് കൂടിയിട്ടുണ്ട്, അതോർപ്പാ. രക്ഷസാണെന്നൊക്കെ തീരുമാനിക്കാൻ വരട്ടെ. ഉണ്ണി, നീ ചൂരക്കാടൻ തിരുമേനിയോട് ഇത്രയിടം ഒന്ന് വരാൻ പറയണം. പരിഹാരം അദ്ദേഹം പറയും. കള്ളോ പന്നിയോ പോത്തോ എന്താന്ന് വെച്ചാ വേണ്ടും വെണ്ണം കഴിച്ചോടാ. നിങ്ങള് ഇന്ന് എന്റെ സന്തോഷത്തിന്റെ പാർട്ടിയാ, എന്റെ മനസ്സമ്മതം തീരുമാനിച്ചതിന്റെ പാർട്ടി. വക്കച്ചന് കോളടിച്ചു. വിദ്യാഭ്യാസവും വിവരവും ഉള്ള ഒരു സർക്കാർ ജീവനക്കാരിയല്ലേ കെട്ടാൻ പോന്നെ? അത് മാത്രമാണോ സുന്ദരി പെണ്ണ്? വക്കച്ചന്റെ കൈയിരിപ്പിന് ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാനുള്ള യോഗ്യത ഉണ്ടോ? എന്നതാടാ വേണു എനിക്കൊരു യോഗ്യത കുറവ്? ഏ, എടാ വിദ്യാഭ്യാസവും സർക്കാർ ജോലിയില്ല എന്ന് വെച്ച് എന്റെ കയ്യിൽ കാശില്ലടാ. പൂത്ത കാശ്. കാശ് ഉണ്ടെങ്കിൽ അതിന്റെ തോന്നിയവാസം തന്റെ കയ്യിലില്ല വക്കച്ച. പിന്നെ കള്ളുകുടി, ചീട്ടുകളി, പിന്നെ അന്നമ്മ, സരോജം, കുഴിമറ്റത്തില് ഷീല, അങ്ങനെ വേലക്കാരികൾ എത്ര എണ്ണം വന്നുപോയി വീട്ടില്. വന്നുപോയതല്ല, തലയിലാവും മുമ്പ് കാശ് കൊടുത്ത് ഒഴിവാക്കി എന്ന് പറ. ഒക്കെ ചുമ്മാ ഇല്ലാ വചനം പറയുന്നതാ വേണു. അല്ലറ ചില്ലറ തോന്നിയവാസങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിപ്പോ ഞാനൊരു ആണല്ലയോ, വയസ്സ് 10-15 ആയില്ലയോ എന്ന് വെച്ച് ഇനിയില്ല. നിർത്തി, കർത്താവാണ സത്യം, കെട്ടുകല്യാണം കഴിഞ്ഞാ പിന്നെ മറ്റൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കുകയേ ഇല്ല. കഴിക്കടാച്ചോ വാ. ക്ലീറ്റ സച്ചായം ഷാപ്പിലൊക്കെ കേറോ. വല്ലപ്പോഴും രഹസ്യമായിട്ട് തനി നാടൻ. വക്കച്ച, ഇതാണ് ക്ലീറ്റസ്. എനിക്ക് വേണ്ടപ്പെട്ട ആളാ. എനിക്കെന്നല്ല, പരിചയപ്പെട്ട നിങ്ങൾക്കും വേണ്ടപ്പെട്ട ആളാവും. അത്രയ്ക്ക് ഉപകാരിയാ. ആർക്കെന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. കല്യാണോ, അടിയന്തരോ, പോലീസ് കേസോ, കോടതിയോ, എന്നാത്തിനാണെങ്കിലും അച്ചായം കൂടെ ഉണ്ടാവും. എന്നാ ഇനി ഒരുമിച്ച് അങ്ങ് കൂടാം. ക്ലീറ്റസ് അച്ചായന് ഇന്നത്തെ കള്ള് എൻ്റെ ആളാ. അയ്യോ, അത് വേണ്ട, ഞാൻ ഇരിക്കുന്നില്ല. വാങ്ങിച്ചോണ്ട് പോവുക. ഒരു ഗ്ലാസ് കെട്ടികൾക്കുള്ളതാ. ഇത് വക്കച്ചന്റെ സ്വന്തം ഷാപ്പാ, ഇരിക്കുന്നേ.
അല്ല വേണ്ട, ഞാനങ്ങ് പൊയ്ക്കോളാം. അങ്ങനെ പോയാൽ പറ്റില്ല, അച്ഛൻ ഇവിടെ ഇരിക്കും. ഇരിക്കുന്നേ വാ, ഇരിക്ക്. വേണ്ടായിരുന്നു കഴിക്കച്ചായ, ഇതെന്റെ സന്തോഷം കൊണ്ടുള്ള പാർട്ടി അല്ലയോ. ഈ വക്കച്ചന്റെ മനസ്സമ്മതമാ അടുത്ത ബുധനാഴ്ച അതിന്റെ പാർട്ടി അല്ലയോ. അല്ലേ മക്കളെ, കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, ജീവിതം ഭൂമിയിൽ ജീവിച്ച് സ്വർഗമാക്കണം. അതൊക്കെ വക്കച്ച സ്വർഗമാക്കിക്കോളും. ആ എഞ്ചിനീയർ പെണ്ണെങ്കി വന്നോട്ടെ. ആഹാ, പെങ്കുച്ച എഞ്ചിനീയർ ആണോ? വെറും എഞ്ചിനീയർ അല്ല, പി ഡബ്ല്യു ഡി എഞ്ചിനീയർ. എന്നോ ഒരു എഞ്ചിനീയറാ? ആ കൊച്ചു കളത്തറയിലെ ലില്ലി കുരിയാക്കോസ്. എന്നതാ അറിയോ, അച്ചായനും പി ഡബ്ല്യു ഡി ഇല്ല. ആണോ? ഏ ഇല്ല, ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. ആ കാണും. അല്ല എന്നാ മനസ്സമ്മതം എന്ന് പറഞ്ഞേ? അടുത്ത ബുധനാഴ്ച. ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? എന്നുവെച്ചാ കുടുംബമൊക്കെ. ഓ എന്നാ ആലോചിക്കാന്, ഷെവലിയർ കുരിയാക്കോസിന്റെ വീടെന്ന് പറഞ്ഞാ അറിയപ്പെടുന്ന കുടുംബക്കാരാ, പോരാത്തതിന് ബന്ധുക്കാരും. എന്നാലും ഒരു എഞ്ചിനീയർ ഒക്കെ ആവുമ്പോ. ആ അത് നേര, മനസ്സമ്മതത്തിന് ആ പെണ്ണിന് ബോധോദയം ഉണ്ടാവുന്നെങ്കിലോ, കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരു ചെറുക്കനെ മതിയെന്ന് തോന്നിയാലോ. അല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടേ? തന്തയ്ക്ക് പറഞ്ഞ കുടുംബക്കാരാ അവര്, അങ്ങനെ തെണ്ടി തരം കാണിക്കല. ഇനി അഥവാ ലില്ലിക്ക് അങ്ങനെ എങ്ങാനും തോന്നിയ. ആദ്യമായിട്ട് ഞാൻ അങ്ങ് കാഞ്ചി വലിക്കും. പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായി. വഴിയില് പലയിടത്തും തടസ്സം ഉണ്ടായി. എന്നുവെച്ചാ ഇവിടെയും തടസ്സം നിശ്ചയമാണെന്നർത്ഥം. പരിഭ്രമിക്കാൻ തക്കത് വല്ലതും ഉണ്ടോ തിരുമേനി? നോക്കാം, വിശദമായി തന്നെ നോക്കാം. പുറപ്പെടുമ്പോ ഈശാനുകോണി ഇരുന്നാണ് ഗൗളി ശബ്ദിച്ചത്. കാര്യതടസ്സമാണ് ഫലം. സങ്കടം വേണ്ട, നോക്കാം പരിഹാരമുണ്ടാക്കാം. മൂത്തയാൾക്കല്ലേ പ്രശ്നം? അതെ, സുബ്രഹ്മണ്യന്. അയാളല്ലേ വല്ലറച്ചന് പകരം സന്യാസം സ്വീകരിക്കേണ്ടത്? അതെ. സ്ത്രീ സാന്നിധ്യമാണ് കാണുന്നത്. നോക്കാം, ആ വാഹനം വേണ്ടിവരും.
സുബ്രഹ്മണ്യനിൽ ഒരു സ്ത്രീ വശം പ്രയോഗിച്ചിട്ടുണ്ട്. സർപ്പദോഷമുള്ള സുന്ദരി വിഷകന്യക, ഭയപ്പെട്ടേ പറ്റൂ. ഇനി എന്ത് ചെയ്യും തിരുമേനി? എന്റെ ഭഗവതി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. കടുത്ത പ്രയോഗം തന്നെ വേണ്ടിവരും. ഞാനത് ചെയ്യാം. ഇന്നേക്ക് 90 തികയുന്നതിന് മുമ്പ് ഒന്നുകിൽ അവളും മരിക്കണം, അല്ലെങ്കിൽ വശ്യസൗന്ദര്യം നശിച്ച് വിരൂപിയായി അവൾ അലയും. ആ പ്രയോഗം ഞാൻ ചെയ്യാം. നിനക്ക് നിന്നെ ഏട്ടത്തിയമ്മ കാണണോ? അത് പറ. ഏട്ടത്തിയമ്മയോ? അതൊരിക്കലും സംഭവിക്കില്ല. ഈ വേളിയൊന്നും നടക്കില്ല. അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന എങ്ങനെ വേളിയാവുന്നേ? എന്തായാലും കല്യാണമാണല്ലോ, നടന്നാൽ അവർക്ക് കൂട്ടു നിൽക്കുമോ ശ്രീ? അതാ എനിക്കറിയേണ്ടത്. എന്തായാലും ആ എഞ്ചിനീയർ എനിക്കൊന്ന് കാണണം. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. വീടും സ്ഥലമൊക്കെ കൃത്യമായിട്ട് എനിക്കറിയാം. എന്നാ പിന്നെ പോവാം. എന്ത് പറഞ്ഞ് കേറി ചെല്ലും? അത് പറ. നേരിട്ട് ചെന്നൊന്ന് കാണണമെന്ന് പറഞ്ഞാലോ? അപ്പൊ എല്ലാ കളിയും വിളിച്ചിട്ടാവില്ലേ? എന്തെങ്കിലും അടവ് പറഞ്ഞു കേറി ചെല്ലണം. എന്തു പറയും? ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ രൂപം വെച്ച് എനിക്ക് വരാൻ പറ്റത്തില്ല. നിങ്ങൾ പോയാ മതി. എന്താ ഐഡിയ? ശേഷം ഭാഗം സ്ക്രീനിൽ. കൊച്ചു കളത്തറ വീട്. ഏട്ടന്റെ പൂണൂല് പൊട്ടിച്ച് ക്രിസ്ത്യാനിയാക്കം വന്ന കുടുംബക്കാരാ. ഇവിടെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആരാ ഇവിടെ കയറി വന്നിട്ട്? ഞാൻ ആരാണെന്നോ? നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊന്ന് കാണാൻ വന്നതാ. ആരെ? എന്നെയോ? പിന്നല്ലാതെ. ഇത്രേ സൗന്ദര്യമുള്ള ഒരാളെ കാണുന്നത് തന്നെ ഒരു കാഴ്ചയല്ലേ? പണ്ടത്തെ അത്ര സൗന്ദര്യമൊന്നും ഇപ്പൊ ഇല്ല. ഇളവയിൽ കൊണ്ട് വാടി. അയ്യോ, ആരാ കുട്ടിച്ചാത്? അത് ഇവര്. ഇതാണ് കക്ഷി. ഇതോ, ഇത് ഏജിടല്ലേ? ഇത് തൊള്ളയടാ. ആടെ മറിയ. ആരാത്? മനസ്സിലായില്ലല്ലോ. അത് പിന്നെ ഇവര് നമ്മളെ. ഞങ്ങള് പഞ്ചായത്തിനാ സെൻസസ് എടുക്കാൻ വന്നതാ. സെൻസസ് ഒക്കെ എടുത്തു പോയതാണല്ലോ. ഒരു തവണ കൂടി എടുത്താ എന്താ ദോഷം? ഇലക്ഷൻ വരെയല്ലേ. ഇവിടെ ഇപ്പൊ ഞാനും എന്റെ മക്കളും മരുമക്കളും മാത്രമേ ഉള്ളൂ. അതിനിപ്പോ കണക്കെടുപ്പെന്നാതിനാ? എല്ലാ മക്കളുടെയും കല്യാണം കഴിഞ്ഞോ? ഇല്ല, ഇലയാളുടെ മനസ്സമ്മതം അടുത്ത ആഴ്ചയ. തീരുമാനിച്ചോ? പിന്നെ തീരുമാനിക്കാതെ. ദേ, ലില്ലിമോൾ വരുന്നു. പഠിച്ച കള്ളി ഒരു കുടുംബത്തിന്റെ ആണിക്കല്ല നീ ഇളക്കിയത്. എന്നതാ അമ്മച്ചേ, ആരാ ഇവരൊക്കെ? പഞ്ചായത്തിൽ നിന്നാ പറയുന്നേ. സെൻസസോ എന്തൊക്കെയോ. സെൻസസോ? ഈ പിള്ളേരോ? കണ്ടാ കൊള്ളല്ലടാ. സുന്ദരിയാ. ആരാ നിങ്ങള്? എന്തിനാ വന്നത്? ഈ സെൻസസേ, വീട്ടിലെത്ര മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ടെന്നൊക്കെ അറിയാൻ. മൃഗങ്ങൾ എന്ന് പറയുമ്പോ ആടുമാടുകളൊക്കെ.
കുര്യാക്കോസ്, പി ഡബ്ല്യു ഡിയിലെ എഞ്ചിനീയർ ആണല്ലേ? എന്നെ എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിച്ചതാണോ? അല്ലാതെ പറഞ്ഞില്ലേ അടുത്ത ആഴ്ചയുടെ മനസ്സമ്മതമാ? അത് നടക്കുവോ? നടക്കുന്ന ശരിയാണോ? ഭൂകമ്പോ ആണോ സുനാമി ആണോ വരാൻ പോകുന്നെന്ന് ഒരു സംശയം. അത് ചോദിച്ചതാ. സത്യം പറ, നിങ്ങൾക്ക് ആരാ ഇങ്ങനെ ബലം പിടിക്കല്ല? എഞ്ചിനീയറെ, ഒന്ന് ശ്വാസം വിട്. ആരാടിനി, എന്നാ നിന്റെ ഉദ്ദേശം? ഇനി ഉള്ളത് പറയാലോ അമ്മച്ചി, പറഞ്ഞേക്കിട്ടേടി. ആ എന്നാ പറഞ്ഞു. പറഞ്ഞ കൊഴപ്പാവോ? എപ്പോഴായാലും അറിയും. എന്നാ പിന്നെ പറയരുതോ? എന്നാ എന്നതാ കാര്യം? അതെ അമ്മച്ചി, അമ്മച്ചിയുടെ പേരെന്നാന്നാ പറഞ്ഞേ? മറിയക്കുട്ടി. ഇരട്ടപ്പേര് വല്ലതും ഉണ്ടോ? നിന്റെ അപ്പനാണ് ഇരട്ടപ്പേര്. സത്യം പറയണി, എല്ലാരോടും കക്കാൻ ഇറങ്ങിയതല്ലേ? അല്ല അമ്മച്ചി, ഞങ്ങൾ ഈ ആട്ടിൻകാട്ടത്തിന്നേ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നവരാ. ആടില്ലേ ആട്, പാൽത്തു ജാൻവർ, അതിന്റെ കാഷ്ടവും കൂർക്കക്കിഴങ്ങും കൂടി വെയിലത്തിട്ടുണക്കി വൈദ്യുതി ഉണ്ടാക്കുന്നവരാ. അയ്യോ, ഞങ്ങൾ പൊയ്ക്കോളാം. എഞ്ചിനീയർ എന്ന് കാണാൻ വന്നതാ, ഞങ്ങൾ ശരിക്കും കണ്ടു. ഇനി വിട്ടു 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 വന്നിരിക്കുന്നു. സെൻസസ് എന്ന് പറഞ്ഞു ഓരോന്ന് വീട്ടിലേക്ക് വലിഞ്ഞു കേറിക്കോളൂ. ഒന്ന് നിന്നേ. നിന്നെ എവിടെയോ ഞാൻ കണ്ടതുപോലെ. ഏയ്, കാണാനൊന്നും വഴിയില്ല. എന്താ നിന്റെ പേര്? ഒരു ദേവി കടാക്ഷമുള്ള പേരാ, വഴി അറിഞ്ഞോളൂ. പോട്ടെ. ഇതുപോലെ ചീത്ത വിളിച്ചു പറയാമോ? ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നാക്കിലെ വിഘട സരസ്വതിയാ. നീ വാ പെണ്ണെ. എങ്ങനെയുണ്ടെടി, വന്ന അതേ രൂപത്തിൽ തന്നെയല്ലേ ഞാൻ? രൂപം വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാം, പിന്നെ 10 മാസം കഴിഞ്ഞ പഴയ രൂപത്തിൽ ആവാൻ പറ്റത്തുള്ളൂ. നീ കേട്ടില്ലേ താഹരെ, ഇതിന്റെ കുത്തിൽ നാമം ജപിച്ചോണ്ടാണോ പറയണ്ടേ? വട. ഇനി വാ പോവാം. ഒറ്റയ്ക്ക് കിട്ടിയല്ലോ. ലില്ലിക്കുട്ടിക്ക് ആരെയും വിശ്വാസം? എന്റെ സുബ്രൂനെ. അയ്യോ, അതല്ല, ദൈവവിശ്വാസം. കർത്താവിനെയും മാതാവിനെയും ഒക്കെ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചു വളർന്നതാ ഞാൻ. പക്ഷേ എനിക്ക് ദൈവം ഒരു കോമൺ ഫാക്ടറാ. സത്യത്തില് ഈ കുത്തി ഒഴുകുന്ന വെള്ളത്തില് ഈശ്വരനില്ലേ സുബ്രു? എന്റെ സ്വപ്നങ്ങളോളം പരന്നു കിടക്കുന്ന ഈ പുഴ, പിന്നെ ആ സ്വപ്നങ്ങളെല്ലാം കൂട്ടിവെച്ച് ദാ ഇതുപോലെ സുബ്രുവിന്റെ നെഞ്ചിലേക്ക് കുതിച്ചു വീഴുന്ന വെള്ളച്ചാട്ടം പോലെ ഞാൻ വീഴും. എന്തുവാ, ഞാനങ്ങ് വീഴട്ടെ നെഞ്ചിലോട്ട്?
പറ്റി സുബ്രു. പിന്നെ എന്നെന്താ മുഖത്ത് ഒരു ഗൗരവം? എന്നതാന്നൊന്ന് പറ. ഓ, എനിക്കാണെങ്കി അങ്ങ് പ്രേമിച്ചോളാം അയ്യ. എനിക്ക് പേടിയില്ല കുട്ടി, നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്നൊരു തോന്നല്. അത്തരം തോന്നലുകളൊന്നും വേണ്ട. എന്റെ കൊക്കില് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ എന്റെ സുബ്രുവിന്റെ നെഞ്ചിലെ ചൂടുള്ള കുളിരായിരിക്കും. ഒരു പുഴയിൽ ഒരു തവണ കുളിക്കാൻ പറ്റുമെന്ന് സുബ്രുവിന് അറിയാമോ? അറിയാം. ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ വെള്ളം പുതിയത് പുതിയത് വരെയല്ലേ. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും. ഓരോ ദിവസവും പുതിയതായിരിക്കണം. ഓരോ കൂടിച്ചേരലും പുതിയ അനുഭവങ്ങളായിരിക്കണം. ഒരിക്കലും മതിവരാത്ത പ്രണയത്തിന്റെ കൂട്ടുകാരായിരിക്കണം നമ്മള്.